ഹലോ, ഹൈദരാബാദിൻ്റെ ഓരോ സംഭവങ്ങളും നമ്മളിപ്പോൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. പക്ഷെ ഇതിൻ്റെയൊക്കെ മുന്നേ നമ്മൾ ഹൈദരാബാദിൻ്റെ ചരിത്രം അറിയണം. ഹൈദരാബാദ് എന്ന് പറഞ്ഞ ഈ സ്ഥലം എങ്ങനെയുണ്ടായി, ഇവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാർ ആരൊക്കെയാണ്, ആരൊക്കെയാണ് ഹൈദരാബാദ് ഭരിച്ചിരുന്നത്, ചാർമിനാർ ഉണ്ടാക്കിയത് ആരാണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അറിയാമല്ലോ. അപ്പോൾ ഇതെൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ട് പിന്നിലാണ് ഈ സ്ഥലം ഉള്ളത്. ഇതുവരെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ ഒന്ന് പോയേക്കാം. ഖുതുബ് ഷാഹി ടോംസ് അല്ലെങ്കിൽ സെവൻ ടോംസ്, ഈ രണ്ട് പേരിലും നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഈ സ്ഥലം കാണാൻ പറ്റും. മെയിൻ റോഡിലെ എൻട്രൻസിൽ നിന്ന് നേരെ നമ്മൾ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ വരുമ്പോൾ റൈറ്റ് സൈഡിൽ പാർക്കിംഗ് കാണും. എൻട്രൻസ് ഫീ 10 രൂപ വരുന്നുള്ളൂ. അതുപോലെ ക്യാമറ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊരു 50 rupees എക്സ്ട്രാ. എൻട്രൻസിൽ ഫസ്റ്റ് നമ്മൾ എത്തുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് സെവൻത് കിങ്ങിൻ്റെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ടൂമ്പാണ്. ഇത് ആരുടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിർസ നിസാമുദ്ദീൻ അഹമ്മദ് സെവൻത് കിങ്ങിൻ്റെ. 1672 തൊട്ടിട്ട് 1687 AD വരെയാണ് ആൾ റൂൾ ചെയ്തത്. ഇത് എന്തുകൊണ്ടാണ് അൺഫിനിഷ്ഡ് ആയതെന്ന് ചോദിച്ചാൽ, ഔറംഗസീബ് വന്നിട്ട് ഗോൾക്കോണ്ട ഫോർട്ട് അറ്റാക്ക് ചെയ്തിട്ട് ഗോൾക്കോണ്ട ഫോർട്ട് ആദ്യം പിടിച്ചടക്കി. എന്നിട്ട് ഔറംഗസീബ് കിങ് മിർസ നിസാമുദ്ദീൻ അഹമ്മദിനെ മുംബൈയിലെ ഔറംഗാബാദിലെ ദൗലതാബാദ് ഫോർട്ടിൽ കൊണ്ടുപോയിട്ട് തടവിലാക്കി. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് മിർസ നിസാമുദ്ദീൻ അഹമ്മദ് മരണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ടോംബ് ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നത്. ഇത് 2011 ഇവർ ഇതിൻ്റെ കോൺസർവേഷൻ നടത്തിയ സമയത്ത് അന്ന് ചെയ്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ബോർഡാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഖുതുബ് ഷാഹി ടോംസിൻ്റെ ശരിക്ക് മൊത്തത്തിലുള്ളൊരു ഏരിയൽ വ്യൂ പോലെ വരുന്ന മാപ്പ്. ഇതിൽ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഏതൊക്കെ കല്ലറകളാണ്, ഏതൊക്കെ പള്ളികളുണ്ട്, ഏതൊക്കെ കിണറുകളുണ്ട്, അതുപോലെ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയ കുറേ അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ എൻട്രൻസിൽ നിന്ന് ഫസ്റ്റ് കയറി വരുമ്പോൾ കാണും റൈറ്റ് സൈഡിൽ ഈ ഒരു ടോംബാണ്. ഈ ഖുതുബ് ഷാഹി ടോംസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോംബ് ഇതാണ്. കാരണം ഇതൊരു കിങ്ങിൻ്റെ അല്ല, പക്ഷേ അതിനേക്കാളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുടേതാണ് ഈ ഒരു കല്ലറ. ഹയാത് ബക്ഷേ ബേഗം, അവരതാണ് ഈ കല്ലറ. അവരറിയപ്പെടുന്നത് വേറെ ഒരു പേരും കൂടെ ഉണ്ട്, മാ സാഹിബ. അതെന്താ ഈ ഒരു കല്ലറയ്ക്ക് ഇത്രമാത്രം പ്രത്യേകതയെന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം ഇവരൊരു രാജാവിൻ്റെ മകളാണ്, രാജാവിൻ്റെ ഭാര്യയാണ്, ഒരു രാജാവിൻ്റെ ഉമ്മയാണ്. മനസ്സിലായില്ലേ? അതായത് നാലാമത്തെ രാജാവിൻ്റെ മകൾ, അഞ്ചാമത്തെ രാജാവിൻ്റെ ഭാര്യ, ആറാമത്തെ രാജാവിൻ്റെ ഉമ്മ. എന്ത് ഭംഗിയാണ് നോക്കി അതിൻ്റെ ആ സ്ട്രക്ചേഴ്സൊക്കെ, ഓരോ ആർച്ചുകളും അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് അവർ കൊടുത്തിട്ടുള്ള ഡയമണ്ട് കട്ടും, അതൊക്കെ നല്ല രസമാണ് കാണാൻ. ഇവരുടെ ഉപ്പ മുഹമ്മദ് ഖുലി ഖുതുബ് ഷാ, അവരാണ് ചാർമിനാർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഇവരുടെ ഹസ്ബൻഡ് സുൽത്താൻ മുഹമ്മദ് ഖുതുബ് ഷാ, അവരാണ് മക്ക മസ്ജിദ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഗ്രേറ്റ് മോസ്ക്. ഇതിൽ ഈ കാണുന്ന ഈ വഴി, ഇതുവഴി നമുക്ക് ഇതിൻ്റെ റൂഫ് ടോപ്പിലേക്ക് നേരെ കയറാൻ പറ്റും. ഇത് ഈ തൊട്ടടുത്ത് കാണുന്ന മസ്ജിദിനെ കുറിച്ച് എഴുതിയിട്ടുള്ളതാണ്. നമ്മുടെ ഹയാത് ബക്ഷെ ബേഗത്തിൻ്റെ മകൻ അബ്ദുള്ള ഖുതുബ് ഷാ, ആ രാജാവിൻ്റെ ഭരണകാലത്താണ് ഈ ഒരു മസ്ജിദ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ നല്ല വൃത്തിയിൽ തന്നെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്തോ മെയിൻ്റനൻസും റിനോവേഷനൊക്കെ നടക്കുന്ന കാരണമാണ് ഇതിങ്ങനെ ആയത്. ഇതാണ് ഞാൻ കുറച്ച് നേരത്തെ പള്ളിയുടെ മുകളിലേക്ക് കയറാനുള്ള വഴി എന്ന് പറഞ്ഞിട്ട് പോയിൻ്റ് ചെയ്ത് കാണിച്ചു തന്നത്. ഭയങ്കര ഇടുങ്ങിയ വഴിയാണ്, കയറാൻ ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ കയറാൻ പറ്റൂ. മേലെ കയറിയ നല്ല വ്യൂ ആണ്. ദൂരെയുള്ള വ്യൂ നോക്കുന്നതിനേക്കാളുമാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ തൊട്ട് മേലെ നിന്നുള്ള ഈ ചെയ്തതിൻ്റെ ഓരോ ചെറിയ ചെറിയ കുത്തുപണികളാണെങ്കിൽ എന്ത് ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുള്ളതെന്നുള്ളത് അത് സത്യം പറഞ്ഞാൽ നോക്കി നിന്നോളും. പിന്നെ എന്ന് പറഞ്ഞാൽ പേർഷ്യൻ ആർക്കിടെക്ചറിൽ നോക്കല്ല, അപ്പോൾ അത് സ്വാഭാവികമായിട്ടും എന്തായാലും ആ ഭംഗി ഉണ്ടാവും. ആ പിന്നെ ഇവരെ രണ്ടുപേരെയും പരിചയപ്പെടുത്താൻ പറഞ്ഞു. അമൽ ഷാജസ്, രണ്ടുപേരും എൻ്റെ കസിൻസ് ആണ്. രണ്ടുപേരുടെയും കല്യാണം രണ്ട് മാസം മുന്നേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഹൈദരാബാദ് ഒന്ന് കാണാനൊക്കെ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇനി ഇതൊന്നും കാണുമ്പോൾ ആരും ഇത് അവരുടെ പോസ്റ്റ് വെഡിങ് ഷൂട്ടാണെന്നൊന്നും കരുതണ്ട. എന്തായാലും ഞാൻ ഹൈദരാബാദ് ഉണ്ടല്ലോ, അവരെന്തായാലും ഹൈദരാബാദ് വന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പല സ്ഥലത്തും അവരെ കാണാം, അത് നിങ്ങൾ കാര്യമാക്കണ്ട, അവരങ്ങനെ നടന്നോട്ടെ. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ രണ്ട് ചെറിയ കല്ലറകൾ, അതൊന്ന് പ്രേമാമതിയുടെയും ഒന്ന് താരാമതിയുടെയാണ്. അബ്ദുള്ള ഖുതുബ് ഷാ രാജാവായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നർത്തകിയും ഗായകിയും ഇവരുടെ രണ്ടുപേരുടെയും കല്ലറയാണ് ആ കണ്ടത്. ഇതെന്തുകൊണ്ടാണ് ഇവർക്ക് ഇവിടെ കല്ലറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ രാജാക്കന്മാർ മാത്രമല്ല രാജകുടുംബമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയുന്ന ആൾക്കാർക്കും ഇവിടെ കല്ലറയുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ദാ ഈ കാണുന്നതാണ് ഞാൻ താമസിക്കുന്ന എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ നേരം വെളിച്ചം വെച്ച് വരുന്ന സമയത്ത് ഞാൻ ഈ ഖുതുബ് ഷാഹി ടോംസിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിതാ ഇതിൻ്റെ മുകളിൽ നിന്ന് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുത്താണ്. അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് നടന്നു വരുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് കാണുന്നതാണ് ഇവിടുത്തെ ഈ ഡൈനാസ്റ്റിയിലെ ഫിഫ്ത്ത് കിങ്ങായ സുൽത്താൻ മുഹമ്മദ് ഖുതുബ് ഷാൻ്റെ ടോംബ്.
നമ്മളിതിൻ്റെ ഈ എൻട്രൻസ് നിന്ന് കയറി വരുമ്പോൾ റിവേഴ്സ് ഓർഡറിലാണ് ഈ ടോംസ് പോകുന്നത്. 7, 6, 5, 4, 3, 2, 1 എന്ന റിവേഴ്സ് ഓർഡറിലാണ് ഈ രാജാക്കന്മാരുടെയൊക്കെ കല്ലറുകളുള്ളത്. അവിടുന്ന് പിന്നെ നമ്മൾ വരുമ്പോൾ കാണുന്ന ഈ മൂന്ന് കല്ലറുകളിൽ ഫസ്റ്റ് രണ്ടെണ്ണം ഫിസിഷ്യന്മാരുടെയും മൂന്നാമത്തെ അറ്റത്തുള്ളത് കമാൻഡറിൻ്റെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കല്ലറകളുള്ളത്, അവരുടെ രാജകുടുംബത്തിനോട് അത്രയും അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും അവരിതിനകത്ത് കല്ലറകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ സത്യത്തിൽ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത മസ്റ്റ് വിസിറ്റ് പ്ലേസിൽ നമ്മൾ ബക്കറ്റ് ലിസ്റ്റിൽ ഇടേണ്ട സ്ഥലങ്ങളാണ്. കാരണം ഇതൊക്കെ നോക്കി നോക്കി ആ ഭംഗി, എന്ത് ഭംഗിയായിട്ടാണ് അവർ ഓരോ വർക്കും എത്ര വൃത്തിയിൽ എന്ത് ഭംഗിയിൽ ചെയ്തിട്ടുണ്ടെന്ന്, ഇതൊക്കെ നേരിട്ട് വന്ന് അത് കണ്ടാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ആ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. ഇതാണ് ഒരു കമാൻഡറിൻ്റെ കല്ലറ. അവർ ആ രാജകുടുംബത്തിൽ ഒരു കമാൻഡറിന് എത്ര സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് രണ്ട് ഫിസിഷ്യൻസിലെ ഒരാളുടെ കല്ലറയുടെ മേലെ കൊത്തുപണികളാണ്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, ഒരു പക്ഷേ ഉറുദുവിലോ അറബിലോ അങ്ങനെ ഏതോ ഒരു ഭാഷയിലാണ് ഇത് കൊത്തി വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പൊടിയൊക്കെ പിടിച്ച ആകെ എന്തോ ആയിപ്പോയി. എന്നാലും ഇപ്പോഴും എന്തോ ഒരു കൗതുകം ഇതൊക്കെ കാണുമ്പോൾ. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഒരുപാട് ചെറിയ കിണറുകളും പിന്നെ ഇതുപോലെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള അത്യാവശ്യം സൈസിലുള്ള കുളങ്ങളും കുറേ ഉണ്ടെന്നുള്ളത്. അതിലൊന്നാണിത്. ഇത് സത്യത്തിൽ ഇതിൻ്റെ മുകളിൽ കാണാൻ പറ്റുള്ളൂ. ശരിക്കും ഇവിടെ നമ്മൾ ഇറങ്ങാൻ പാടില്ല, മുകളിൽ നിന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതിന് മുകളിൽ നിന്ന് കണ്ടപ്പോൾ എനിക്കത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായപ്പോൾ ഞാൻ ഇറങ്ങിയതാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ അത്യാവശ്യം ഇരുന്ന് വിശ്രമിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. ഇവിടെ ആ അറ്റത്തായിട്ട് കാണുന്നതൊക്കെ ചെറിയ ചെറിയ പള്ളികളാണ്. അവിടെ നിന്ന് കുറച്ചും കൂടെ വരുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നതാണ് ഈ ഒരു കുഞ്ഞു കുളം, അതിൻ്റെ നടുവിലൊരു വാട്ടർ ഫൗണ്ടനും. അത് ആക്ച്വലി ഒരു മസ്ജിദിൻ്റെയും അതിനോട് ചേർന്നൊരു ഹമാമും ഇതിൻ്റെ രണ്ടിലും ഫ്രണ്ടിലാണത് വരുന്നത്. ഇതെന്തോ പാർട്ടി ഹാളോ മറ്റോ ആണെന്ന് കരുതിയിട്ടാണ് ആള് അവിടെ കിടന്നൊരു ഡാൻസ് കളിക്കുന്നത്. ഇതെന്തിനാ ഇവർ സത്യത്തിൽ ആ കാലത്ത് ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രാജാക്കന്മാർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ശേഷക്രിയകളും അവരുടെ ആ ശവം അല്ലെങ്കിൽ ആ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നിരുന്ന സ്ഥലമാണിത്. ആ കാലത്ത് ഈ വെള്ളം പമ്പ് ചെയ്യാൻ മോട്ടറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ കണ്ട മുകളിലുള്ള അതുവഴി വെള്ളം വന്നിട്ട് ഇവിടെ വീഴും. ഈ വീഴുന്ന വെള്ളം ഈ സൈഡിലുള്ള ഹാള് വഴി അത് നേരെ വന്നിട്ട് ഈ ഹാള് വഴി എല്ലാം ഇതുപോലെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള രണ്ട് മൂന്നെണ്ണം ഇതിൻ്റെ അകത്തുണ്ട്. അതിൽ വന്നിട്ട് ആ വെള്ളം വീഴും. അതെങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം എന്നൊക്കെ അത് അവർക്ക് അറിയുള്ളൂ. അത്ര വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കി അവർക്ക് എന്തായാലും അതൊന്നും ഒരു പണിയാവില്ല നമുക്കറിയാം. അങ്ങനെ അതിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് അവിടെ കൊണ്ടുവരുന്ന ബോഡീസിനെ അവർ കുളിപ്പിച്ചിരുന്നത്. അതുപോലെ മഴക്കാലത്ത് മാത്രമല്ല അവർക്ക് വെള്ളം ആവശ്യമുള്ളത്, അല്ലാത്ത സമയത്ത് അവർക്ക് വെള്ളം ആവശ്യമാണ്. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഇതുവഴി വെള്ളം ഈ വലിയ കിണറിന്ന് വെള്ളം മുക്കിയിട്ടാണ് അവർ ആ വെള്ളം സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് അവരത് കൊണ്ടുവന്ന് ഇറക്കും. കാരണം ഞാൻ ആ നേരത്തെ കാണിച്ചത് മഴ പെയ്യുമ്പോൾ മാത്രമേ അവർക്കത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്ത സമയത്ത് ഇതുപോലുള്ള വലിയ വലിയ കിണറുകളുണ്ട്, അതിനെ ആശ്രയിക്കണം. പിന്നെ അതിൻ്റെ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നതാണ് ഇത് രണ്ടും. ഇതെന്താ സംഭവം എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നു വെള്ളം തിളപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തിനോ വേണ്ടി അവർ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഒന്നാണ്. അതിനെക്കുറിച്ച് അവിടെ എവിടെയും എഴുതി വെച്ചിട്ടുമില്ല, അത് ചോദിക്കാൻ എൻ്റെ കൂടെ ഗൈഡും ഉണ്ടായിരുന്നില്ല. ഇതെന്താ സംഭവം എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ചും എവിടെ എഴുതിയിട്ടില്ല. എനിക്ക് ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ബാഹുബലി മൂവിയിൽ അവർ ശത്രുരാജ്യത്തിനെ നേരിടാൻ വേണ്ടിയിട്ട് ബീരങ്കിൻ്റെ ഉള്ളിൽ ഇതുപോലെ വലിയ തീൻ്റെ ഉണ്ടകൾ വെച്ചിട്ടാണ് അവർ ആക്രമിച്ചിരുന്നത്. അതാണ് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായത്. അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന സംഗതിയാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ ശേഷിപ്പാവും. ഇപ്പം നമ്മളെത്തിയിട്ടുള്ളത് ഈ ഡൈനാസ്റ്റിയിലെ ഫോർത്ത് കിങ് മുഹമ്മദ് കുലി കുത്തുബ് ഷാ, ആ രാജാവിൻ്റെ കല്ലറയുടെ മുന്നിലാണ്. ഇതിനകത്ത് ഈ കുത്തുബ് ഷാഹി ടോംസിലെ ഏറ്റവും വലിയ ടോം ഇയാളുടേതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹയാത് ബക്ഷെ ബേഗത്തിൻ്റെ ഉപ്പയാണ് ഈ മുഹമ്മദ് കുലി കുത്തുബ് ഷാ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാർമിനാർ, ഹൈദരാബാദിൻ്റെ ടൈറ്റിലായിട്ടുള്ള ചാർമിനാറും ഈ രാജാവ് ഉണ്ടാക്കിയതാണ്. ഇവരുടെ ഒരു സിഗ്നേച്ചേഴ്സാണ് പലതും. കാരണം ഇതേ നിർമ്മിതികൾ നമുക്ക് ഗോൽക്കൊണ്ട ഫോർട്ട് അവിടെ ചെന്നാലും നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഭയങ്കര റിസംബ്ലൻസ് ഉണ്ട് ഇതും അതും തമ്മിൽ. ഇതാ ഈ കവാടം, അതുപോലെ ഈ വഴി, ഇങ്ങനെയുള്ള ഈ രണ്ട് സൈഡിലും ഈ കാണുന്ന സംഭവം കണ്ടോ. ഇതുപോലത്തെ ഒരുപാട് സംഗതികൾ നമ്മുടെ ഗോൽക്കൊണ്ട ഫോർട്ടിനുണ്ട്. നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം, അപ്പോൾ കാണാൻ പറ്റും.
ആൾ വീട്ടിൽ വിളിച്ച് വീട്ടിലുള്ളവർക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ ഈ മുഹമ്മദ് കുലി കുത്തുബ് ഷാടെ കല്ലറയുടെ എവിടെ നിന്ന് നോക്കിയ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ടോംബ്, ഇത് അങ്ങേരുടെ മകൾ കുൽസും ബീഗത്തിൻ്റെ കല്ലറയാണ് ഇതിലുള്ളത്. അവിടെ നിന്ന് നേരെ ഈ സൈഡിലായിട്ട് പിന്നെ നമ്മൾ കാണുന്നത് തേർഡ് കിങ് ആയിട്ടുള്ള ഇബ്രാഹിം കുലി കുത്തുബ് ഷാടെ കല്ലറയാണ്. ഓക്കെ, ബാക്ക് ടു നമ്മുടെ ഫോർത്ത് കിങ്ങിൻ്റെ ടോംബ്. See, this one is really a massive one with a huge courtyard. മാത്രമല്ല അതിൻ്റെ ഓരോ വർക്കും അത്ര ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ എന്ത് രസമായിട്ട് അവർ ചെയ്തിട്ടുള്ളത് നോക്ക്. ഇതിൻ്റെ ഇവിടെ നോക്കിയാൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റിയിൽ ഓരോ ബിൽഡിങ്സ് കാണാം. ഒരു സൈഡിൽ ഇപ്പോൾ ഉള്ള ആൾക്കാർ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ വലിയ വലിയ കെട്ടിടങ്ങൾ കെട്ടണം. മറ്റേ സൈഡിൽ ജീവിച്ചിരിക്കുമ്പോൾ അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വന്ന് കിടക്കാനുള്ള കല്ലറകൾ ഓരോ രാജാക്കന്മാർ അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചത് ഓരോന്ന്. രണ്ടിൻ്റെ ആ ഒരു അന്തരം അത് ഭയങ്കര രസമാണ്. അകത്തു നിന്ന് ആരോ ഖുറാൻ ഓതുന്ന സൗണ്ടാണ് കേട്ടത്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അകത്ത് കയറിയിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈദ്ഗാഹാണ്. ഇവിടെയുള്ള പെരുന്നാളിലും അങ്ങനെയുള്ള വിശിഷ്ട സമയത്ത് ഇവിടെ നിസ്കാരം നടക്കാറുണ്ട്. ഇതാ ഉസ്താദും ഉസ്താദിൻ്റെ ഖുറാൻ ക്ലാസ്സിലെ കുട്ടികളും കൂടെ അവിടെ വന്നിട്ട് ഖുറാൻ ഓതാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ടോപ്പിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡയമണ്ട് കട്ട് പോലെ വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല എക്കോ ഉണ്ടാവും. അവിടുന്ന് ഖുറാൻ ഓതുമ്പോഴും പാട്ട് പാടുകയാണെങ്കിൽ എന്തായാലും ആ ശബ്ദം കേൾക്കാൻ നല്ല രസമുണ്ടാവും. അതുകൊണ്ടാണ് അവർ പ്രത്യേകിച്ച് അവിടെ വന്നിരുന്നിട്ട് ഖുറാൻ ഓതുന്നത്. ഇത് നമ്മൾ നേരത്തെ പുറത്തു നിന്നൊരു കല്ലറ കണ്ടിരുന്നു, താഴെയല്ല. അപ്പോൾ ആ കല്ലറയിൽ മുകളിൽ നിന്ന് ഈസി ആയിട്ട് വരാനുള്ളൊരു വഴിയാണത്. അവിടെ നിന്ന് അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നതാണ് ഈ ഡൈനാസ്റ്റിയിലെ സെക്കൻഡ് കിങ് ജംഷേദ് കുലി കുത്തുബ് ഷാടെ കല്ലറ. അതിൻ്റെ മുന്നിലായിട്ടും നമുക്ക് അറിയപ്പെടാത്ത ഒരുപാട് ചെറിയ ചെറിയ കല്ലറകൾ വേറെയുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ളതിൽ അത്യാവശ്യം ചെറുതായിട്ട് തോന്നുമെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ ഈ ഒരു ടോംബിൻ്റെതാണ്. ഈ കാണുന്നതൊക്കെ അതിൻ്റെ ഒരു സൈഡിലുള്ള ചെറിയ ചെറിയ കല്ലറകളും അതുപോലെ തന്നെ ചെറിയ പള്ളികളുമാണ്. ജംഷേദ് കുലി കുത്തുബ് ഷാടെ കല്ലറയുടെ തൊട്ട് പിന്നിലിതാ ഇങ്ങനൊരു കുളമുണ്ട്. അത്യാവശ്യം വലിയ കുളമാണ്. മറ്റുള്ളതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലുത്. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ സ്വന്തം മരണത്തിന് ശേഷം അവർക്ക് തന്നെ കിടക്കാൻ വേണ്ടിയിട്ടുള്ള കല്ലറകൾ അവരുണ്ടാക്കുക, അതിൻ്റെ ചുറ്റും ഇതുപോലത്തെ ഓരോ സംഭവങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇത്ര വർഷം കഴിഞ്ഞ് നമ്മൾ വന്ന് കാണുമ്പോൾ അതെന്തോ വല്ലാത്തൊരു ഫീലായിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുളത്തിൽ വന്ന് വെള്ളം വീഴാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെ അവസാനം നമ്മൾ എത്തിയിട്ടുള്ളതാണ് ഇവിടുത്തെ സുൽത്താൻ കുലി കുത്തുബ് ഷാ, ഈ ഒരു ഡൈനാസ്റ്റിയിലെ ഫസ്റ്റ് കിങ്. ആ കിങ്ങിൻ്റെ കല്ലറയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഈ ഒരു ഡൈനാസ്റ്റിയിലെ ആദ്യത്തെ കിങ് ആയതുകൊണ്ട് തന്നെ ഈ രാജാവിന് ഒരുപാട് കമാൻഡേഴ്സ് ഉണ്ടായിരുന്നു. രാജാവ് ജീവിച്ചിരുന്നപ്പോൾ രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ്. മരിച്ചു കഴിഞ്ഞപ്പോഴും അവരുടെ കല്ലറകളൊക്കെ ഒരുക്കിയിട്ടുള്ളത് രാജാവിൻ്റെ കല്ലറയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് അവരുടെ കല്ലറകൾ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മളൊരു 500 വർഷത്തിൽ കൂടുതൽ പിന്നിൽ പോയി വന്നു. ഇതൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങാൻ നേരത്താണ് ഈ 3 കാർ അവിടെ വന്നത്. ഇതിൽ സെൻറ്ററിൽ കിടക്കുന്ന ബ്ലാക്ക് BMW X5, അതിൻ്റെ നമ്പർ പ്ലേറ്റ് കണ്ടപ്പോൾ മനസ്സിലായി ഓക്കെ ആളാരോ VIP ആണെന്ന്. അതിൽ പൈലറ്റ് വെഹിക്കിളായി വന്ന കാറിലെ ഡ്രൈവറോട് ചോദിച്ചു ആരാന്ന് ചോദിച്ചപ്പോഴാണ് സംഗതി മനസ്സിലായത്. US Embassy കൗൺസിൽ ജനറലാണ് ആൾ. ഇതൊക്കെ കണ്ടിട്ട് ഞാനെന്തായാലും ആകെ കണ്ണും തള്ളി വരികയാണ്. ഇനി എന്തായാലും സായിപ്പ് പോയിട്ട് കണ്ണും തള്ളി വരട്ടെ. പിന്നെ ഞാനിതിൽ കാണിക്കാൻ പറ്റത് 6th കിങ് ആയിട്ടുള്ള അബ്ദുള്ള കുത്തുബ് ഷാടെ കല്ലറയാണ്. അത് ഈ കോമ്പൗണ്ടിൻ്റെ അകത്തല്ല, നമ്മൾ എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ പുറത്താണ് ആ ഒരു കല്ലറുള്ളത്. അപ്പോൾ ഓക്കെ,